മെനിഞ്ഞ നാനെ വന്നത് ഇവിടെ ആയിരുന്നു, ഇവിടെ അല്ലായിരുന്നു സാറേ. ഇവിടെ മെനിഞ്ഞ ഞാന വന്ന ഈ ഭാഗത്ത്, എന്നിട്ട് ചെണ്ടി ഈ ഗേറ്റിന്റെ ആ ആറ്റിലോട്ട് കിടക്കുന്ന ഉളിക്കടവിന്റെ അതിലെ ഉള്ള സൈഡിലുള്ള വഴിയെ കൂടാണ് ആന ഇറങ്ങിപ്പോയത്. അത് അത് വലിയൊരു ആനയായിരുന്നു. ഇന്നലെ വന്നത് ഒരു ചെറിയൊരു ആനയാ, അതും കൊമ്പനാന തന്നെയാണ്. ഇത് ചെറിയൊരു ആനയാണ്. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഇവിടെ ഈ അള്ളുങ്കൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് ചിറ്റാറ് ഇ ഡി സി എൽ ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. ഇതാണ് അള്ളുങ്കൽ ഡാമിൻ്റെ പ്രദേശമാണ്. ഇന്നലെ കഴിഞ്ഞ ദിവസം വീണ്ടും ആന ഇറങ്ങി. ആന ഇറങ്ങിയപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കണ്ട നമുക്ക് ഇതിൻ്റെ ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിക്കാം. കണ്ട സെക്യൂരിറ്റി സാറേ, ഇത് കണ്ട വിവരങ്ങൾ പറഞ്ഞു. ഇന്നലെ ഏകദേശം ഫോറസ്റ്റുകാരിവിടെ ഒരു 8:30 അവർ വന്ന് രണ്ട് പടക്കമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞു. അതിൻ്റെ അവർ തിരികെ പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആന അക്കരയിൽ നിന്ന് ഇക്കരയ്ക്ക് വരികയും ഇവിടെ രണ്ട് കുളികാരുണ്ടായിരുന്നു. ആ കുളികാരെ കണ്ടുകൊണ്ട് അത് ഒരു വഞ്ചിയുടെ എന്ന് പറഞ്ഞാൽ ആറ്റുവഞ്ചിയുടെ സൈഡ് നോക്കി അവിടെ മറഞ്ഞ് നിൽക്കുകയും. അപ്പോൾ ഇവിടെ ഒരു നായുണ്ടായിരുന്നു, പട്ടി. അത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കുരച്ച് ഓടുന്നത് കണ്ടിട്ട് ഞാൻ ടോർച്ച് എടുത്ത് ആറ്റിലേക്ക് അടിക്കുമ്പോൾ ടോർച്ചടിക്കുമ്പം ആന അവിടെ നിൽക്കുന്നു. ആന ഇല്ല, ടോർച്ചിൻ്റെ വെട്ടം കണ്ടതോടുകൂടി ആന നീന്തി അക്കരെ കയറിപ്പോയി. ഓക്കെ സാറേ, വളരെ ഉപകാരം ഇത്രയും കാര്യങ്ങൾ. അന്നേരം ആ കുളികാര് കണ്ടില്ലായിരുന്നെങ്കിൽ അവർക്ക് അപായം ഉണ്ടായനായിരുന്നല്ലോ. കുളികാര് കണ്ടില്ല, ഞാനാണ് കാണുന്നത്. ഞാൻ കുളികാരെ വഴക്ക് പറഞ്ഞ് ഓടിക്കുമായിരുന്നു. സാറ് ലൈറ്റ് അടിച്ചപ്പോൾ അക്കരെ കയറി. ഇന്നലെ ഉദ്ദേശം രാത്രി 9 മണിയായി. 9 മണി. ഓക്കെ ഗൈസ്, അപ്പോഴും നമ്മൾ ഇന്ന് അള്ളുങ്കൽ ഇ ഡി സി എൽ ക്യാമ്പിൻ്റെ ഫ്രണ്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോഴും ഈ കുളികാരിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഈ ഭാഗത്താണ് കുളികാരിൽ നിന്ന് അലക്കുമൊക്കെ ചെയ്തത്. ഈ പാറയിലാണ് കുളികാരി കയറി നിന്നത്. അപ്പോഴാന നിന്നു എന്ന് പറയുന്ന ഭാഗം തേണ്ട ഈ വഞ്ചി, ഈ ചെറിയ വഞ്ചിയുടെ അവിടുന്ന് ഏകദേശം ഇവിടുന്ന് ഒരു 10 മീറ്ററിൽ കൂടുതൽ ദൂരം ഇല്ലായിരുന്നു. ഏതായാലും ഈ സാറ് കണ്ടത് കൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു ഇല്ലേ സാറേ. ഈ സാറ് കണ്ടപ്പോൾ സാറിൻ്റെ പേരെങ്ങനെ? ജോസ് സാറ് കണ്ടത് കൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു. സാർ അതുപോലെ ജാഗ്രതയായിട്ട് ഇവിടെ നിന്നതുകൊണ്ടും സാർ ആ ആനയെ കാണുകയും അത് ടോർച്ചടിച്ച് വേളം വെച്ച് ഓടിച്ചത് കൊണ്ടും ആ പട്ടി കുരച്ചത് കൊണ്ടും സാർ ഉടനെ ടോർച്ചടിച്ചത് കൊണ്ടും ആന തിരിഞ്ഞുപോയി. അല്ലായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നു അല്ലേ സാറേ? വലിയൊരു ദുരന്തം ഉണ്ടാകുമായിരുന്നു. ഉണ്ടായിരുന്നു. ഫോറസ്റ്റുകാരെ ഫോൺ വിളിച്ചറിയിച്ചിട്ട് ഫോറസ്റ്റുകാർ ഇന്ന് രാവിലെയാണ് റിപ്പോർട്ട് തരുന്നത്. ഉടനെ ഫോറസ്റ്റുകാരെ വിളിച്ച് പറഞ്ഞിരുന്നു, പക്ഷെങ്കിൽ അവർ രാത്രി വന്നിട്ടും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് ഒന്നും ചെയ്തില്ല. രാവിലെ അവർ വന്ന്